നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏടിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം കൃത്യമായി നടന്നിട്ടില്ല എങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടുമെന്ന് നവീന്റെ കുടുംബത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫിന്റെ പ്രകടനം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ കണ്ടത്. ദൈവശബ്ദമായി അഡ്വക്കേറ്റ് ജോൺ മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാരണം പ്രോസിക്യൂട്ടർ അടക്കം പലതരത്തിലുള്ള എതിർഭാഗം ഉന്നയിക്കുകയും കളക്ടറെ വേണമെന്ന് കരുതി പ്രോസിക്യൂട്ടർ സംരക്ഷണം ചെയ്തപ്പോഴും കൃത്യമായ കാര്യങ്ങൾ വ്യക്തമായി തന്നെ അഡ്വക്കേറ്റ് ജോൺ കഴിഞ്ഞ ദിവസം കോടതിക്കകത്ത് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതായത് കളക്ടറുടെ മൊഴി ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണം ശരിയായ ദിശയിലല്ല എങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്വേഷണ സംഘം പ്രശാന്തിന്റെയോ കളക്ടറുടെയോ PP ദിവ്യയുടെയോ കോൾ വിവരങ്ങൾ എടുത്തിട്ടില്ല. കളക്ടർ രണ്ടാമത് നൽകിയ മൊഴി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് സംശയിക്കുന്നത്. തനിക്ക് തെറ്റുപറ്റിയെന്ന കാര്യം നവീൻ ബാബു പറഞ്ഞിരുന്നതായി കളക്ടറുടെ ആദ്യ മൊഴിയിൽ ഉണ്ടായിരുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് എന്ന് വെളിപ്പെടുത്തുവാനും കളക്ടർ തയ്യാറാവുന്നില്ല എന്നും ജോൺ എസ് റാൽഫ് പറയുകയാണ്. കളക്ടർ ആരെയോ ഭയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ നവീൻ ബാബുവിന്റെ കുടുംബം സംശയത്തോടുകൂടിയാണ് കാണുന്നത്. നവീൻ ബാബുവിന് നീതി ലഭിക്കുന്നത് വരെ പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ PP ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു. വിധി പ്രസ്താവന കോടതി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിക്കകത്ത് സത്യത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു ചതി നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. പബ്ലിക് പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ ഈ നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്ന ആ വക്കീലും ആ അഭിഭാഷകനും ഇവ രണ്ടും ഒരേ ചേരിയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വക്കീലിനെ വെച്ചില്ലായിരുന്നുവെങ്കിൽ അത് ഒരു പക്ഷേ ഈ കളക്ടറുടെ പോലും പേര് കോടതി മുറിയിൽ ഒരിടത്ത് പോലും കേൾക്കാനിടയുണ്ടായിട്ടുണ്ടാവില്ല. മുൻപുള്ള വിധി പ്രസ്താവത്തിൽ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവനത്തിൽ കോടതി വ്യക്തമായി തന്നെ 34-ാം പേജിൽ കളക്ടറുടെ മൊഴി അടക്കം രേഖപ്പെടുത്തുകയും അതിനെ ഖണ്ഡിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കോടതി അടക്കം എടുത്തു പറഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ കളക്ടറുടെ ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട വലിയ കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് വിശ്വസിക്കാമല്ലോ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ കുടുംബത്തിന്റെ വക്കീല് പറഞ്ഞപ്പോൾ പ്രോസിക്യൂട്ടർ പൂർണ്ണമായും എതിർക്കുകയായിരുന്നു. ഫോൺ രേഖകളും CCTV ദൃശ്യങ്ങളും കൈക്കൂലി നൽകിയതിനുള്ള തെളിവല്ല. വായ്പ എടുക്കുന്നത് കൈക്കൂലി നൽകാനാണ് എന്ന് പറയാനാകില്ല. ദിവ്യയുടെ പ്രസംഗം ADM മാനസിക പ്രയാസത്തിന് കാരണമായിട്ടുണ്ട് എന്ന് ഡെപ്യൂട്ടി കളക്ടർ KV ശ്രുതിയുടെ മൊഴിയിലും പറയുന്നുണ്ട്. ADM ഫയൽ താമസിച്ചില്ല എന്ന രേഖകളിൽ നിന്ന് വ്യക്തവുമാണ് എന്നുള്ള വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ നവീൻ ബാബുവിന്റെ കുടുംബ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂട്ടർ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്, പ്രത്യേകിച്ചും കളക്ടറുടെ കാര്യത്തിൽ. ഇപ്പോഴിതാ കളക്ടറെ അനാവശ്യമായി ക്രൂശിക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് IAS ഉദ്യോഗസ്ഥർ രംഗത്ത് വരികയാണ്. IAS ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നേരെ തന്നെ IASുകാർക്കിടയിൽ ഈ കണ്ണൂർ കളക്ടർക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ടീമൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. എന്തായാലും ആ ഒരു ടീമിന്റെ ശക്തമായ നിലപാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഇങ്ങനെയായിരുന്നു. കളക്ടറുടെ മൊഴി ചൂണ്ടിക്കാട്ടി ADM കുറ്റസമ്മതം നടത്തിയെന്ന് വാദിക്കുന്നത് ശരിയല്ല. വിശ്വസിച്ച് ഏത് കാര്യവും ഏൽപ്പിക്കാൻ കഴിയുന്ന സഹപ്രവർത്തകൻ എന്നാണ് നവീന്റെ കുടുംബത്തിന് നൽകിയ കത്തിൽ കളക്ടർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവധിയെടുക്കുവാനോ ശനി ഞായർ ദിവസങ്ങളിൽ നാട്ടിൽ പോകുവാനോ അനുവദിക്കാതെ ദ്രോഹിക്കുന്ന ആളായിരുന്നു കളക്ടർ. ഗൂഢാലോചനയിൽ കളക്ടർ പങ്കാളിയാണ്. കൈക്കൂലി നൽകാൻ 1,00,000 രൂപ വായ്പ എടുത്തു എന്ന് അവകാശപ്പെടുന്ന സംരംഭകൻ ആ തുക പൂർണ്ണമായി ADM കൊടുത്തു എന്ന് പറയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. സത്യത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നൊരു ദൈവശബ്ദം തന്നെയായിരുന്നു ജോണിന്റെ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അദ്ദേഹം കൃത്യമായി തന്നെ കളക്ടറുടെ കാര്യങ്ങൾ കൃത്യമായി പറയുകയാണ്. ഇവിടെ ആരും കളക്ടറിനെ ക്രൂശിക്കുന്നില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ ആരെയാണ് ഇവിടെ ക്രൂശിക്കാൻ പോകുന്നത്? അപ്പോൾ ജനങ്ങൾക്ക് മുന്നിലും ആ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മുന്നിലും കളക്ടറുടെ ആ യഥാർത്ഥ സ്റ്റാൻഡ് എന്താണെന്ന് വ്യക്തമാക്കേണ്ട സാഹചര്യം അത് കളക്ടർക്ക് കൂടി ഉള്ളതല്ലേ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്.